Hi guys, welcome back to my YouTube channel. My name is Surya. I am making a video. We are Germany like students in Germany. What are the most important things you have to do? Video. അതിനു മുൻപ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് പലർക്കും പല ഹോബീസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും സോ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ചിലർ പടം വരയ്ക്കുന്നവരുണ്ടായിരിക്കും ബുക്സ് വായിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും നല്ലോണം പാട്ട് പാടുന്നവർ അങ്ങനെ നമ്മളെ ഹാപ്പി ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ സോ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ് സോ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പടം വരയ്ക്കുന്ന ആളാണെങ്കിൽ ഒരു സ്കെച്ച് ബുക്ക് പെന്ന് പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ബുക്സ് വായിക്കുന്നതാണെങ്കിൽ ബുക്സ് എടുക്കുക സോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ബോർ എടുക്കുക അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം സോ നമ്മൾ വേറൊരു നാട്ടിൽ പോകുമ്പോഴേക്കും നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മളെ ഹാപ്പി ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സോ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കുക ഇനിഷ്യലി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പ്രിന്റ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രിന്റ് എടുക്കാനായിട്ട് റേറ്റ് കുറവാണ് എന്നാലും നാട്ടിലെ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും സോ ഇനിഷ്യലി പ്രിന്റ് ഒക്കെ എടുത്ത് വരുന്നത് വളരെ നന്നായിട്ട് വരുമ്പോഴേക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഡോക്ടറെ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതെല്ലാം വാങ്ങി വെക്കുക പ്രിസ്ക്രിപ്ഷന് നിങ്ങൾ കൂടെ തന്നെ വെച്ചേക്കണം ബിക്കോസ് ചിലപ്പോൾ എയർപോർട്ടിൽ ചോദിച്ചേക്കാം അപ്പോൾ ഇത് കാണിക്കേണ്ടി വരും സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് പനി വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്ന ആൾക്കാരാണ് തലവേദന വരുന്ന ആൾക്കാരാണ് മൈഗ്രെയിൻ അങ്ങനെ കുറേ അസുഖങ്ങളുണ്ടല്ലോ സോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മെഡിസിൻസ് എടുത്തു വെക്കണം ബിക്കോസ് ഇവിടെ ഡോക്ടറിനെ കാണാനോ അപ്പോയിൻമെൻ്റ് കിട്ടാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻസിൻ്റെ കാര്യം ലൈക്ക് എന്തായാലും എടുത്ത് വെക്കണം അതുപോലെ തന്നെ വാപ്പറൈസർ എടുക്കുന്നതും നല്ലതായിരിക്കും ഇനി ഇലക്ട്രോണിക് ഐറ്റംസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് അതില്ലാണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പോ നമ്മുടെ ഫോണോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ എന്തായാലും നിങ്ങൾ അത് എടുക്കണം പിന്നെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കാരണം ചില റൂംസിലൊക്കെ നമുക്ക് കിട്ടുന്ന റൂം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റൂമിൽ ചിലപ്പോൾ ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ കാണത്തുള്ളൂ സോ അവിടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈക്ക് എക്സ്റ്റൻഷൻ ബോർഡിന്റെ ആവശ്യം കാണും സോ അത് കരുതുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒന്നോ രണ്ടോ നിങ്ങൾ കരുതണം ബിക്കോസ് ചിലപ്പം യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോഴേക്കും ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും ബാഗിൽ ഒരെണ്ണം കരുതുന്നത് എപ്പോഴും നല്ലതായി ഇനി എനിക്ക് പറയാനുള്ളത് യൂട്ടെൻസിൽസിനെ കുറിച്ചാണ് അതായത് കുക്കർ ഫ്രൈയിങ് പാൻ സോസ് പാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വന്നിട്ട് കുക്കർ വാങ്ങാൻ നിൽക്കലും ബിക്കോസ് ഇവിടെ നല്ല റേറ്റ് ആണ് കിട്ടാനും പാടാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നേ കുക്കർ കൊണ്ടുവരിക അതുപോലെ തന്നെ പ്ലേറ്റ് സ്പൂൺ അതൊക്കെ പിന്നെ ഇവിടെ കിട്ടും പക്ഷെ കുക്കർ നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം പിന്നെ നിങ്ങൾ പൊടികളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ടിന്നിലിട്ട് കൊണ്ടുവരാൻ നോക്കുക ഇറ്റ് വിൽ ബി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ പാക്കറ്റിലായിട്ട് പൊടികൾ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ടിന്നിലിടാനൊക്കെ നോക്കുന്നത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും ബിക്കോസ് ഇവിടെ ടിന്നിനൊക്കെ 2 യൂറോ 3 യൂറോ ഒക്കെയാണ് സോ നാട്ടിൽ നിന്നേ കൊണ്ടുവരുമ്പോഴേക്കും അത് കുറച്ചും കൂടെ ചീപ്പർ ആയിരിക്കും നമുക്ക് എടുത്ത് വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് അതായത് ബുക്ക്സ് പെന്ന് പെൻസിൽ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് ബുക്സിനൊക്കെ ഇവിടെ നല്ല നോട്ട്ബുക്സിന് നല്ല വിലയാണ് സോ നാട്ടിൽ നിന്ന് കുറച്ച് നോട്ട്ബുക്സ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതുപോലെ തന്നെ കൊട ലൈക്ക് ഹൈലൈറ്റ് കൊട ഇവിടെ ഞാൻ വന്നപ്പോൾ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരു കൊട കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇവിടെ വന്നിട്ട് കൊടയ്ക്ക് വലിയ റേറ്റ് ഒന്നുമില്ല നാട്ടിൽ ഏകദേശം അതേ റേറ്റ് ആണ് സോ ബെറ്റർ ഇവിടുന്ന് വാങ്ങാം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഡ്രസ്സസ് ഇപ്പൊ നമ്മൾ സമ്മറിലേക്ക് വരുവാണ് സമ്മർ ഇൻടേക്കിന് വരുന്ന ആൾക്കാരാണെങ്കിൽ സമ്മറിലേക്കുള്ള ഡ്രസ്സസ് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് ഇവിടെ നല്ല ചൂടാണ് ഈ പ്രാവശ്യമൊക്കെ 36 ഡിഗ്രി 34 ഡിഗ്രി ഒക്കെ വരെ ചൂടുണ്ടായിരുന്നു നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഡ്രസ്സസ് എടുക്കാം വിന്ററിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിന്റർ ഡ്രസ്സ് എടുക്കാനായിരിക്കും പറയുക പക്ഷേ ഇവിടെ സെയിൽസ് ഒക്കെ വരാറുണ്ട് ജാക്കറ്റ് ഒക്കെ വാങ്ങാനാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ നല്ല ജാക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു സോ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് വാങ്ങുന്നതൊക്കെ ആയിരിക്കും നല്ലത് പക്ഷെ ഡ്രസ്സ് നിങ്ങൾ സമ്മറിലേക്ക് വരുവാണെങ്കിൽ സമ്മർ ഡ്രസ്സസ് ഒക്കെ എടുക്കുന്നത് ഇനിഷ്യലി വരുമ്പോഴേക്കും സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുതിയ ഡ്രസ്സസ് ഒക്കെ വാങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫുഡ് ഐറ്റംസ് അത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഞാൻ പറയും ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാനേ ഞാൻ പറയത്തുള്ളൂ ബിക്കോസ് നമ്മൾ എന്തായാലും അവിടുന്ന് വരുമ്പോഴേക്കും മിസ് ചെയ്യും എസ്പെഷ്യലി അച്ചാറുകളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അത് കുറച്ച് നാളത്തേക്ക് ഇരിക്കും അതുപോലെ പൊടികളെല്ലാം മല്ലിപ്പൊടി മസാലപ്പൊടി
പൊടി മുളക് പൊടി എല്ലാ പൊടികളും നിങ്ങൾ കൊണ്ടുവരും. കിട്ടുന്ന പൊടികൾ എന്ന് പറയുന്നത് റേറ്റും കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോർസ് ഉണ്ട്, അല്ലാത്ത സ്റ്റോറിൽ പോകുമ്പോഴേക്കും ടേസ്റ്റ് വ്യത്യാസവും വരും. സോ ബെറ്റർ നാട്ടിൽ നിന്ന് പൊടികളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ലൈക്ക് മാഗി അതുപോലത്തെ കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി കോസ്മെറ്റിക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ മോയ്സ്ചറൈസർ, ലിപ് ബാം ഇത് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ ബാക്കിയുള്ള കോസ്മെറ്റിക്സിനൊക്കെ സെയിം റേറ്റാണ് ഏകദേശം. പക്ഷെ ഞാൻ മോയ്സ്ചറൈസറിന്റെ കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന്റെ ഹെയറിന്റെ ഒക്കെ ടെക്സ്ചർ കുറച്ച് ഡിഫറെന്റ് ആവും, കാരണം ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് വാട്ടർ ലൈക്ക് അങ്ങനെ ഡിഫറെന്റ് കാരണങ്ങൾ കാരണം ടെക്സ്ചർ മാറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് സ്കിന്നൊക്കെ ഡ്രൈ ആവും. അതുകൊണ്ട് മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ ലിപ് ബാമും എടുക്കണം. പിന്നെ ഷാംപൂ, കണ്ടീഷണർ അതൊക്കെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ലൈക്ക് നിങ്ങൾ ഏതാണ്. ഇവിടെയും സെയിം കിട്ടുന്നുണ്ട്, ഏകദേശം സെയിം റേറ്റിന് തന്നെ നല്ല ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ്, നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐ ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ്, ഇനി മെഡിക്കൽ ചെക്കപ്പ്സ് ലൈക്ക് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഇവിടെ വന്നതിന് ശേഷം ഇതിനൊക്കെ നല്ല റേറ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം എല്ലാത്തിനും, ഡോക്ടറിനെ കാണാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാ കാര്യങ്ങളും അല്ല, എന്നാലും നിങ്ങൾ മറന്നു പോവാണ്ടിരിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളും കൊണ്ടുവരേണ്ട കാര്യങ്ങളും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.